വിയറ്റ്നാമിലെ ഭിക്ഷുവിൻ്റെ വഴികൾ. മൈൻഡ്ഫുൾനെസ്. ഒരു മാസം ദീർഘിച്ച യാത്രകൾക്ക് ശേഷം തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു പുസ്തകം എന്നെ തേടി വന്നു. കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ഒരു സെൻ ബുദ്ധസന്യാസിയുടെ പുസ്തകമായിരുന്നു. കൊച്ചു കൊച്ചു അനുഭവങ്ങളുടെ മനോഹരമായ അവതരണം. വിയറ്റ്നാമിൽ നിന്നുള്ള തിച്ച് നാത് ഹാൻ എഴുതിയ അറ്റ് ഹോം ഇൻ ദ വേൾഡ് എന്ന പുസ്തകം. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മറ്റൊരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, ഓൾഡ് പാത്ത് വൈറ്റ് ക്ലൗഡ്സ്. എൻ്റെ മകൻ അപ്പു അത് വായിക്കുന്നത് കണ്ട് ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. ബുദ്ധൻ്റെ ജീവിതമാണത്. അദ്ദേഹം ഏതാണ്ട് 100-ൽ പരം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 90 വയസ്സുള്ള തിച്ച് നാത് ഹാൻ ഇപ്പോൾ ഫ്രാൻസിലുള്ള അദ്ദേഹത്തിൻ്റെ ആശ്രമമായ പ്ലം വില്ലേജിൽ ശാന്തനായി കഴിയുന്നു. സെൻ സന്യാസിയാണെങ്കിലും അലയുന്ന ഒരു സ്വതന്ത്രമായ ഇല പോലെയല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം. വിയറ്റ്നാം യുദ്ധത്തിൻ്റെ എല്ലാ കഷ്ടതകളും അദ്ദേഹം അനുഭവിച്ചു. 40 വർഷം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എവിടെയുമില്ലാതെ, എവിടുത്തെയും പൗരനല്ലാതെ ലോകം മുഴുവൻ നടന്നു. യുദ്ധത്തിൻ്റെ ദുരിതത്തിലകപ്പെട്ടവർക്ക് വലിയ സഹായങ്ങൾ ചെയ്തു. ഈ പുസ്തകം എന്നെ ആകർഷിച്ചതിന് കാരണം ജീവിതത്തോടുള്ള അതിൻ്റെ സമീപനം കൊണ്ടാണ്. ജീവിതത്തെ ഏറ്റവും പ്രസാദാത്മകമായി കാണാനും ചെയ്യുന്ന എല്ലാ ജോലികളെയും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാനും അത് പഠിപ്പിക്കുന്നു. മൈൻഡ്ഫുൾനെസ് എന്ന വാക്കാണ് അദ്ദേഹം ഇതിനായി ഉപയോഗിക്കുന്നത്. മനസ്സ് നിറയെ അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞു എന്ന മലയാള വിവർത്തനം ഈ വാക്കിന് ചേരുന്നതല്ല. മൈൻഡ്ഫുൾനെസ് മനോഹരമായ ഒരവസ്ഥയാണ്. എന്ത് കാര്യവും ഈ അവസ്ഥയിൽ ചെയ്യുമ്പോൾ അത് യഥാർത്ഥ ധ്യാനമാവും. ജോലി ചെയ്യുമ്പോൾ, നടക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, ആരെയെങ്കിലും കാത്തിരിക്കുമ്പോൾ, എല്ലാം പൂർണ്ണമായി അറിഞ്ഞു ചെയ്യുന്ന ഒരവസ്ഥ. ഒരു പരിധിവരെ എല്ലാ കാര്യവും ഇത്തരത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. നിരാശയുടെയോ വിരക്തിയുടെയോ സന്യാസമല്ല അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പകരുന്നത്. മറിച്ച് പ്രത്യാശയുടെയും കനിവിൻ്റെയും സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും സർഗാത്മകമായ സന്യാസമാണ്. സന്യാസം എന്ന വാക്ക് ഇന്ത്യൻ തലത്തിൽ നിന്നുകൊണ്ടല്ല ഞാനിവിടെ കാണുന്നത്, പറയുന്നത്. സെൻ ബുദ്ധിസത്തിൽ അതൊരു വിടലാണ്, ഒരു തെളിഞ്ഞ മന്ദഹാസം പോലെ പൂർണ്ണ ജീവിതത്തിലേക്കുള്ള വിടരൽ. യുദ്ധത്തിൽ തകർന്ന ഒരു വിയറ്റ്നാം ഗ്രാമം വീണ്ടും പണിതുയർത്തുന്നുണ്ട് അദ്ദേഹവും സുഹൃത്തുക്കളും ചേർന്ന്. ഓരോ തവണ ഉണ്ടാക്കുമ്പോഴും അത് വീണ്ടും തകർക്കപ്പെടും. പക്ഷേ ഹാനും സംഘവും നിരാശരാകുന്നതേയില്ല. അവർ അത് നിർമ്മിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ യുദ്ധം തോറ്റ് പിന്മാറി. ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപകടം അയാളെ നിരാശ പിടികൂടുകയാണ് എന്ന് പറയുന്നു ശാന്തനായ ആ ഭിക്ഷു. ഈ പുസ്തകത്തിൽ ഐ ആം ഫ്രം ദ സെൻറ്റർ എന്ന ഒരു അനുഭവക്കുറിപ്പുണ്ട്. യുദ്ധകാലത്ത് തിച്ച് നാത് ഹാൻ അനുഭവിക്കേണ്ടി വന്ന അവസ്ഥയാണ് പറയുന്നത്. ഫിലാഡൽഫിയയിൽ വെച്ച് ഒരു പത്ര റിപ്പോർട്ടർ ഹാനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ തെക്കൻ വിയറ്റ്നാമിൽ നിന്നാണോ വടക്കൻ വിയറ്റ്നാമിൽ നിന്നാണോ? വടക്ക് നിന്നാണെങ്കിൽ അമേരിക്കൻ വിരുദ്ധനായ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, തെക്ക് നിന്നാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനും. അതിന് അദ്ദേഹത്തിൻ്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു, ഐ ആം ഫ്രം ദ സെൻറ്റർ. താനൊരു മധ്യമ മനുഷ്യനാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇതും എന്നെ ഏറെ സ്പർശിച്ചു. ഞാനും ഏതാണ്ട് ഇതേ ചിന്താധാരയിലുള്ള ഒരാളാണ് എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ അഭിനയം, എൻ്റെ ചിന്തകൾ, പ്രവൃത്തികൾ എല്ലാം ഒരു പരിധിവരെ ഇത്തരത്തിലുള്ളതാണ്. ഞാൻ ബ്ലോഗുകൾ എഴുതാൻ തുടങ്ങിയതിൽ പിന്നെ പല വിഷയങ്ങളിലും ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവയെല്ലാം ഞാൻ എന്ന മനുഷ്യൻ്റെ മധ്യത്തിൽ നിന്നാണ് എഴുതിയത്. എന്നാൽ പലരും അത് പല തരത്തിലാണ് എടുത്തത്. ഞാൻ എന്ന മനുഷ്യൻ എപ്പോഴും നടുവിലാണ് നിൽക്കുന്നത്, എങ്ങോട്ടും ചായ്വുകളില്ലാതെ. എൻ്റെ അഭിപ്രായങ്ങൾ ആളുകൾ അവർക്കാവശ്യമുള്ള തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഹാൻ പറഞ്ഞതുപോലെ, സംടൈംസ് പീപ്പിൾ ഹാവ് എ സേർട്ടൺ ഐഡിയ ഓർ വേ ഓഫ് ലുക്കിംഗ് അറ്റ് തിങ്സ് ആൻഡ് ദേ വോണ്ട് ടു പുട്ട് യു ഇൻ എ ബോക്സ്. എന്നെ അഭിനന്ദിക്കുന്നു, എന്നോട് കലഹിക്കുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു. അപ്പോഴും ഞാൻ തിച്ച് നാത് ഹാൻ നിന്നതുപോലെ എൻ്റെ ഉള്ളകത്തിൽ ഉറച്ചു നിൽക്കുന്നു, ഉറച്ച് ഒരു കാറ്റിലും ഇളകാതെ നിൽക്കുന്നു. അതുകൊണ്ട് ഒന്നും എന്നെ ബാധിക്കുന്നില്ല, എല്ലാം കടന്നു പോകും ശാന്തമായി തന്നെ. പരിശീലിച്ചാൽ ആർക്കും ബുദ്ധനാവാം എന്ന് ഈ ഭിക്ഷു പറയുന്നു.
സമാധാനപ്രിയനും ശാന്തനും മറ്റുള്ളവരെ കാരുണ്യത്തോടെ മനസ്സിലാക്കുന്നതുമായ ആർക്കും ബുദ്ധനാവാം. പോയ കാലത്ത് ഒരുപാട് ബുദ്ധന്മാരുണ്ടായിരുന്നു, ഈ നിമിഷത്തിൽ ഒരുപാട് ബുദ്ധന്മാരുണ്ട്, ഭാവിയിലും ധാരാളം ബുദ്ധന്മാരുണ്ടാവും. ബുദ്ധൻ എന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരല്ല, അത് ഒരു അവസ്ഥയാണ്. ബുദ്ധാവസ്ഥയിലേക്ക് ഉയരണമെങ്കിൽ നിങ്ങൾ മധ്യമപാതയിൽ നിൽക്കണം. പക്ഷമോ മറുപക്ഷമോ ഇല്ലാതെ, ഒറ്റയ്ക്ക് ഒരു വൃക്ഷം പോലെ. അപ്പോൾ ജീവിതത്തിൻ്റെ ആനന്ദം നാം തിരിച്ചറിയുന്നു. മുൻവിധികളില്ലാതെ അഭിപ്രായങ്ങൾ വിളിച്ചു പറയാൻ സാധിക്കുന്നു. പ്ലം വില്ലേജിലെ ഈ ഭിക്ഷുവിൻ്റെ പാതയിലൂടെ എനിക്ക് ഏറെ പോകാനുണ്ട്, വളരെയേറെ. ആ പാതയുടെ അങ്ങേ അറ്റത്ത് എന്താണ് എന്നെനിക്കറിയില്ല. ഒരു പക്ഷേ ഒരു നീല തടാകവും അതിൻ്റെ കരയിൽ പൂവണിഞ്ഞ് ഒറ്റ വൃക്ഷവും ഉണ്ടായിരിക്കാം. അവിടെ എനിക്കിരിക്കാൻ ഇത്തിരി തണലും ശ്വസിക്കാൻ ശുദ്ധവായുവും മധുരമായ പകലുകളും ഉദയാസ്തമയങ്ങളും നക്ഷത്രങ്ങൾ നിറഞ്ഞ രാത്രിയും. അവിടെ എന്നിലേക്ക് നോക്കി ഞാനിരിക്കും ആ മനോഹരമായ അവസ്ഥയിൽ. മൈൻഡ്ഫുൾനെസ്. സ്നേഹപൂർവം, മോഹൻലാൽ.